വെൽക്കം ബാക്ക് അഗൈൻ സമൂഹശാസ്ത്രത്തിൻ്റെ പ്ലസ് ടു സോഷ്യോളജിയുടെ നാലാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത്. നമുക്കറിയാം ഒരു ഭാഗം മൊത്തത്തിൽ അതിന് ഇൻട്രഡക്ഷൻ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്, വാട്ട് ഈസ് മാർക്കറ്റ് എന്ന് പഠിച്ചു. അതിനുശേഷം എന്തുകൊണ്ടാണ് സോഷ്യോളജി കൺസിഡേർഡ് മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഇനി നമ്മൾ പറയുന്നത്. അതിൻ്റെ രണ്ട് എക്സാമ്പിളുകളും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥിനികളെ, നിങ്ങൾ പഠനങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ മോഡേൺ വിപണിയെക്കുറിച്ചും പ്രാചീന വിപണിയെക്കുറിച്ചും അതിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി നമ്മുടെ ആധുനിക മാർക്കറ്റ് എക്കണോമിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് അറിയുകയും ഗ്ലോബലൈസേഷനും അതുപോലെ ലിബറലൈസേഷനും കൊണ്ടുവന്ന മാറ്റങ്ങളുടെ സ്വാധീനങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട്, കർഷകരുടെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ അതൊക്കെ നമ്മൾ ഈ വിപണിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് എന്ന് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം നമ്മളുടെ സോഷ്യോളജിയുടെ അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ എന്തുകൊണ്ടാണ് മാർക്കറ്റിനെ ഒരു സാമൂഹ്യ സ്ഥാപനമായി കാണുന്നതെന്ന് പറഞ്ഞു. അത് രണ്ട് ഉദാഹരണം, ദിസ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബൈ ടു എക്സാമ്പിൾസ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്, ഏതാണ്, വീക്ക്ലി ട്രൈബൽ മാർക്കറ്റ്, ഗോത്ര വിപണികൾ അല്ലെങ്കിൽ ആഴ്ച ചന്തകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തത് ട്രഡീഷണൽ ബിസിനസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട്, പരമ്പരാഗത ബിസിനസ് സമുദായങ്ങളുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ് എന്തുകൊണ്ട് സമൂഹശാസ്ത്രം മാർക്കറ്റിനെ ഒരു സാമൂഹ്യ സ്ഥാപനമായി കാണുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് വീക്ക്ലി മാർക്കറ്റ്, എന്താണ് ആഴ്ച ചന്തകൾ, ദ കൊളോണിയൽ റൂൾ ബ്രോഡ് അബൌട്ട് മെനി ചേഞ്ചസ് ഇൻ വീക്ക്ലി മാർക്കറ്റ്, കൊളോണിയൽ ഭരണ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ നടന്നു വന്നിരുന്ന ഈ ആഴ്ച ചന്തകൾക്ക്, വീക്കിലി മാർക്കറ്റുകൾക്ക് അല്ലെങ്കിൽ വീക്കിലി ട്രൈബൽ മാർക്കറ്റുകൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം. അതുപോലെ ഈ ട്രൈബൽ മാർക്കറ്റ് പറയുമ്പോൾ നമ്മൾ പുസ്തകത്തിൽ ഛത്തീസ്ഗഡിലെ ബസ്സാർ ജില്ലയിലെ ദൊരായി മാർക്കറ്റിനെ കുറിച്ച്, വില്ലേജിലൊരു മാർക്കറ്റിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് ഗ്രെല്ലിൻ്റെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ഉണ്ട്. അതിലാണ് നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ നടക്കുന്ന സോഷ്യൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ബന്ധവുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ ഭാഗം, ദ മാർക്കറ്റ് ആസ് എ സിഗ്നിഫിക്കൻസ് മച്ച് ബിയോണ്ട് ഇസ് എക്കണോമിക് ഫങ്ഷൻ ആൻഡ് സോഷ്യോ കൾച്ചറൽ ഇമ്പോർട്ടൻസ്. ഈ പറഞ്ഞതിൽ എന്തുകൊണ്ടാണ് മാർക്കറ്റിൻ്റെ സാമൂഹിക സാംസ്കാരികപരമായ സ്വാധീനങ്ങൾ, അത് സാമ്പത്തികപരമായി ഉണ്ടാകുന്ന ധർമ്മത്തിനപ്പുറം ഉണ്ടാകുന്ന ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നാല് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, എന്താണ് ട്രൈബൽ മാർക്കറ്റ് എന്നും വീക്കിലി മാർക്കറ്റ് എന്നും ദൊരായി മാർക്കറ്റിനെ പരിചയപ്പെടുകയും അതിൻ്റെയാണ് ചേഞ്ചസും, എന്തുകൊണ്ട് ഈ മാർക്കറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിലുണ്ടാകുന്ന സോഷ്യോ കൾച്ചർ ഇൻഫ്ലുവൻസ് ഓൺ എക്കണോമിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ ഗൗരവപൂർവ്വം ഈ പഠനത്തിൽ പങ്കുചേരുക. ഇനി നമ്മൾ ഒരു വീഡിയോ നിങ്ങൾക്ക് നൽകുന്നുണ്ട്, ആ വീഡിയോ ഒന്ന് കാണൂ. ഔ
बना हुआ उधर है, मिलेगा अभी। चलो जाते हैं, इसको इससे बनाते कैसे? ये तो लेकिन अच्छा भाई, वो कौन होता है जो पेड़ से सीधा निकलता है? वो तारी तारी लगे। अच्छा गुजरात से, ये क्या है? उठाओ उठाओ पत्थर उठाओ, कुछ दिखाओ कुछ। ये वो लाल लाल गिरी वाला जगह। ओके वेलकम बैक। നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയത് ഛത്തീസ്ഗഡിലെ ബസ്സാർ ജില്ലയിലെ ഒരു മാർക്കറ്റിനെയാണ്. അപ്പോൾ ഒരു മാർക്കറ്റ് സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ഈ മാർക്കറ്റ് ട്രൈബൽ മാർക്കറ്റ് എന്ന് കാണിക്കുന്ന ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു വീഡിയോ നൽകുക എന്ന ഉദ്ദേശമുള്ളൂ. അതല്ലാതെ വ്യത്യസ്തപരമായ മാർക്കറ്റുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. ഛത്തീസ്ഗഡിൽ ബസ്സാറിൽ വ്യത്യസ്ത തരത്തിലുള്ള മാർക്കറ്റ് വില്ലേജുകളിൽ വ്യത്യസ്ത മാർക്കറ്റുകളുണ്ട്. ഇവിടെ നിങ്ങളൊന്ന് ചെയ്യേണ്ടത്, നമ്മളുടെ നാട്ടിൽ എവിടെയെല്ലാമാണ് ഈ വീക്കിലി മാർക്കറ്റ് ആഴ്ച ചന്തകൾ എന്ന് പറയും, വ്യത്യസ്തപരമായ ആഴ്ച ചന്തകൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പഴയ പോലെയുള്ള വലിയ ചന്തകൾ നടക്കുന്നില്ല, എന്നാൽ ഒരു പച്ചക്കറി പോലെയുള്ള മറ്റു എന്ത് ചെയ്യുക വിഭവങ്ങൾ ആഴ്ച ദിവസം ഒരു പ്രദേശത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഗോത്ര സമൂഹങ്ങളിൽ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ രാജ്യങ്ങളുടെ പല മേഖലകളിലും ആഴ്ച ചന്ത നടക്കുന്നുണ്ട്. നമ്മുടെ കന്നുകാലി മാർക്കറ്റുകൾ ചന്തകൾ എന്ത് ചെയ്യുക കാണുന്നുണ്ട്. ആഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ വേണ്ട ദിവസങ്ങളിൽ വ്യത്യസ്തപരമായ സ്ഥലങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ നടക്കുന്ന കാലി ചന്തകൾ, അതുപോലെ എന്ത് ചെയ്യണം ആടുമായി മാടുകൾ ഉണ്ടാകുന്നത്, പച്ചക്കറികൾ വരെ ഒരുപാട് മേഖലയിൽ നടക്കുന്ന മാർക്കറ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ നമ്മളുടെ രക്ഷിതാക്കളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷൻ നടത്തിക്കൊണ്ട് എന്താണ് പഴയ കാലത്തുണ്ടായിരുന്ന ചന്തകൾക്കുള്ള പ്രത്യേകത, ആഴ്ച ചന്തകൾ ശനിയാഴ്ചകൾ ഞായറാഴ്ചകൾ വ്യാഴാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടുകളിൽ പഞ്ചായത്തുകളിൽ പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടെത്തുകയും അതിൽ നിന്ന് മാറ്റം ഉണ്ടാവാനുള്ള കാരണം എന്ത് എന്നും അന്നുണ്ടായിരുന്ന വ്യത്യാസം ഇന്നുള്ള വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ കൂടി അതൊക്കെ കാണുക എന്നുകൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് വീക്കിലി മാർക്കറ്റ്? ദ വീക്കിലി മാർക്കറ്റ് ഫോർ വീക്കിലി ഹാഡ്സ് is a common sight in a rural even urban area India in hilly and forest areas especially those inhabited by adivasis so indiaile vyathyasta sthalangalile gramangalile avatte nagarangalil polum endeyunnundu oru pratheka sthalathu oru pratheka pradeshangalil undaguna aaychayil undaguna oru koodicheralana oru market aanu. പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഏരിയയുമായി ബന്ധപ്പെട്ട് ആദിവാസി മേഖലകളിലൊക്കെ ഈ മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. എന്താ ഇതിൻ്റെ സവിശേഷത? കർഷക സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സംവിധാനത്തിൻ്റെ ഒരു കേന്ദ്ര സവിശേഷതയാണ് ഈ വീക്കിലി മാർക്കറ്റ്. ഒരു എക്കണോമിക്കൽ സെൻട്രൽ സിസ്റ്റം ഓഫ് എക്കണോമിയാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സാമ്പത്തികവും സാമൂഹ്യപരമായിട്ടുള്ള ഒരു സെൻട്രൽ സോൺ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വീക്കിലി മാർക്കറ്റിന് കാണുന്നത്. ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഇത് ഒന്നിച്ചു നിർത്തുവാനും അവരെ ഒരുമിച്ച് കൂടുവാനും അവരുടെ സാധനങ്ങളും സാമഗ്രികളൊക്കെ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു കേന്ദ്രമായിട്ടാണ് നമ്മൾ വിപണിയെ കണ്ടിട്ടുള്ളത്. കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റൊഴിക്കുക, ആധുനിക കാലം പോലെയല്ല, പ്രാചീന കാലം മുതൽക്ക് തന്നെ ഇതേപോലുള്ള ഒരുപാട് സ്വയം നിർമ്മിത വസ്തുക്കളും അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ് ചുറ്റുപാട് പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന നിർമ്മിത വസ്തുക്കളൊക്കെ വിൽക്കാനും അവർക്ക് ആവശ്യമുള്ള വാങ്ങാനുമുള്ള, അതാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അവരുടെ ഗ്രാമങ്ങളിലെ ലഭ്യമല്ലാത്ത സാധനങ്ങൾ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ ഗോത്ര സമൂഹത്തിൻ്റെ പ്രദേശങ്ങളിൽ കമ്മ്യൂണിറ്റിയിലൊക്കെ ചെയ്യണം. എല്ലാ സാധനങ്ങളും അവൈലബിൾ അല്ല. നമുക്കറിയാം ഉപ്പ് പോലെയുള്ള സാധനങ്ങൾ, മറ്റു എന്ത് ചെയ്യാണ് ഭക്ഷ്യവസ്തുക്കൾ, അതല്ലാതെ എന്ത് ചെയ്യുക വസ്തുക്കളൊക്കെ നമുക്ക് എല്ലാം തന്നെ ഗ്രാമങ്ങളിൽ എന്തല്ല അവൈലബിൾ അല്ല. അതുകൊണ്ട് അത് ലഭ്യമല്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതിനുമുള്ള അവർ ചന്തകളിൽ എത്തുന്നത്. അപ്പൊ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടും, അവരുടെ കാർഷിക വിഭവങ്ങൾ വിൽക്കാനും അവർക്ക് ലഭ്യമല്ലാത്ത സാധനം വാങ്ങാനുമുള്ള ആഴ്ചയിലെ ഒരു എന്ത് ചെയ്യാണ് ജനങ്ങളോട് ഒത്തുചേരുന്ന ഒരു കേന്ദ്രമായിട്ടാണ് നമ്മൾ വീക്കിലി മാർക്കറ്റിന് എന്ത് ചെയ്യുന്നത് കാണുന്നത്. ആ വീക്കിലി മാർക്കറ്റ് നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഛത്തീസ്ഗഡിലെ ബസ്താർ ജില്ലയിൽ ദൊരായി മാർക്കറ്റിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യാം മനസ്സിലാക്കുക. വീക്കിലി ട്രൈബൽ മാർക്കറ്റ് ഈസ് എ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആസ് വെൽ ആസ് ഫോർ സോഷ്യൽ ഇന്റർകോഴ്സ് എസ്പെഷ്യലി ഇൻ ദി
ഹില്ലി ആദിവാസി ഒക്കുപ്പൈഡ് റീജിയൻസ് ഒരുപാട് എന്ത് ചെയ്യണം ഒരു സാധനങ്ങളുടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക വസ്തുക്കളെയും സേവനങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട് കൈമാറ്റം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ സോഷ്യൽ ഇന്റർകോഴ്സ് ഒരുപാട് സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകളും പരസ്പരമുള്ള പങ്കുവെക്കലുകളും കൈമാറ്റങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ വീക്കിലി മാർക്കറ്റുകളിൽ ആഴ്ച ചന്തകളിൽ നടക്കുന്നുണ്ട്. ചരക്ക് കൈമാറ്റത്തിനും സാമൂഹിക ബന്ധത്തിനുമുള്ള പ്രധാന സ്ഥാപനമാണ് ചന്തകൾ, പ്രത്യേകിച്ചും മലയോര ആദിവാസി പ്രദേശങ്ങളിൽ. അപ്പൊ പീരിയോഡിക് മാർക്കറ്റ് ആർ എ സെൻട്രൽ ഫ്യൂച്ചർ ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഓർഗനൈസേഷൻ. സാമൂഹ്യ സാമ്പത്തിക ഒരു ഘടനയുടെ പ്രധാനപ്പെട്ട ഒരു സാധന എന്ത് ചെയ്യാണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് വീക്കിലി മാർക്കറ്റിനെ കാണാൻ പറ്റുന്നത്. വീക്കിലി മാർക്കറ്റ്സ് ബ്രിങ് ടുഗദർ പീപ്പിൾ ഫ്രം സറൗണ്ടിങ് വില്ലേജസ് ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ ആളുകളെ ഒരു പ്രദേശത്തിലേക്ക് ഒരു എന്ത് ചെയ്യാണ് ഏരിയയിലേക്ക് കൊണ്ടുവരികയും ഹു കം ടു സെൽ ദെയർ അഗ്രികൾച്ചർ ഓർ അതർ പ്രൊഡ്യൂസ് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റു അവരുണ്ടാക്കിയ നിർമ്മിത വസ്തുക്കളും എന്ത് ചെയ്യുക വിൽക്കുന്നതിന് വേണ്ടിയും അതർ പ്രൊഡ്യൂസ് ആൻഡ് ടു ബൈ മാനുഫാക്ചേർഡ് ഗുഡ്സ് ആൻഡ് അതർ ഐറ്റംസ് ഉണ്ടാക്കിയ മറ്റു എന്ത് ചെയ്യാണ് നിർമ്മിത വസ്തുക്കളും അല്ലെങ്കിൽ എന്ത് ചെയ്യുക അവർ ഉണ്ടാക്കാത്ത വസ്തുക്കൾ എന്ത് ചെയ്യുക വാങ്ങുന്നതിന് വേണ്ടിയുള്ള ദാറ്റ് ആർ നോട്ട് അവൈലബിൾ ഇൻ ദെയർ വില്ലേജ് അവരെ ഗ്രാമങ്ങളിൽ ലഭ്യമല്ലാത്ത വസ്തുക്കൾ വാങ്ങുന്നതിനുമുള്ള ഒരു പ്രദേശമാണ് ഒരു ഏരിയയാണ് ഒരു സംഗമ ഭൂമിയാണ് എന്ത് വീക്കിലി മാർക്കറ്റ് എന്ന് പറയാം. അപ്പൊ പ്രത്യേകിച്ച് ഒരാഴ്ചയിലാകുമ്പോൾ ഒരു ആറ് ദിവസത്തിൽ അവരുണ്ടാക്കിയിട്ടുള്ള ഫോറസ്റ്റ് വിഭവങ്ങൾ അവർ ജീവിക്കുന്നതും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നതും മീൻസ് ഓഫ് സബ്സിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നതും ആ ഫോറസ്റ്റിനെയാണ് മലപ്രദേശങ്ങളെയും കാടുകളെയുമാണ്. അപ്പൊ അവരുണ്ടാക്കുന്ന വിഭവങ്ങൾ വനവിഭവങ്ങൾ ഒക്കെ എന്ത് ചെയ്യാം അവരുണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങൾ വിൽക്കുകയും എന്നാൽ അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ ആവശ്യമുള്ള ഒരാഴ്ചയിലേക്കുള്ള ആവശ്യമുള്ള മറ്റ് വസ്തുക്കൾ ഉണ്ടാവും അത് എന്ത് ചെയ്യുക വാങ്ങുകയും അങ്ങനെ ഒരു എന്ത് ചെയ്യുക ഒരു ദിവസം പുറത്തിലേക്ക് വരാനുള്ള ഒരു എന്ത് ചെയ്യുക മാർഗമായി ഈ വീക്കിലി മാർക്കറ്റുകൾ മാറുകയും അതോടൊപ്പം ഒരു സോഷ്യൽ ഇന്ററാക്ഷനുകൾ നടക്കുകയും അവരുടെ കുടുംബ ബന്ധുക്കളെ കണ്ടുമുട്ടുകയും മറ്റു എന്ത് ചെയ്യുക സാമൂഹ്യപരമായ ഒരുപാട് ഇന്ററാക്ഷനുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് കൂടി എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. ദേ അട്രാക്ട് ട്രേഡേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദ ലോക്കൽ ഏരിയ ആസ് വെൽ ആസ് മണി ലെൻഡേഴ്സ് ആൻഡ് എന്താ എന്റർടൈനേഴ്സ് ആൻഡ് അസ്ട്രോളജേഴ്സ് ആൻഡ് ഹെ ഹോസ് ഓഫ് അതർ സ്പെഷ്യലിസ്റ്റ് ഓഫറിങ് ദെയർ സർവീസ് ആൻഡ് ദെയർ വെയർസ് ഇവിടെ പ്രാദേശികമായി പ്രദേശത്തു നിന്ന് പുറത്തു നിന്നുള്ള വ്യാപാരികളും പണമിടപാടുകാരും വിനോദക്കാരും ജ്യോതിഷുകളും എന്ത് ചെയ്യുക മറ്റു നിരവധി വിദഗ്ധന്മാരും അവരുടെ സേവനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് സാധനങ്ങളും ഇവിടെ ലഭ്യമാക്കുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് പുറത്തിലേക്കുള്ള ഒരു എന്ത് ചെയ്യുക ഇന്റർമീഡിയറ്റ് മാർക്കറ്റ് കൂടിയാണ്. വനപ്രദേശങ്ങളിൽ നിന്നുണ്ടാക്കുന്ന വിഭവങ്ങളെ ചന്തകളിലേക്ക് കൊണ്ടുവരികയും അത് നഗരങ്ങളിലേക്ക് ഇന്റർമീഡിയറ്റ് ആയ ആളുകൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന ഒരു മേഖല കൂടിയാണെന്ന് വീക്കിലി മാർക്കറ്റ്. അപ്പൊ ഇവിടെ വ്യത്യസ്തപരമായ ട്രൈബ്സ് അല്ല വ്യത്യസ്ത സമൂഹങ്ങള് വ്യത്യസ്ത സമുദായങ്ങള് ഗ്രാമ നഗര പ്രദേശത്തെ ആളുകള് പണമിടപാട് മണി എന്ത് ചെയ്യുക ലെൻഡേഴ്സുമായി ബന്ധപ്പെട്ട ആളുകള് അതുപോലെ മറ്റ് ബിസിനസ്സിലെ ആളുകളൊക്കെ പങ്കുചേരുന്നുണ്ട്. അപ്പൊ ഒരു ഇന്റർമീഡിയറ്റ് ആയി കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ വീക്കിലി മാർക്കറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ലോക്കൽ പീപ്പിൾ കം ടു ദി മാർക്കറ്റ് ടു സെൽ ദെയർ അഗ്രികൾച്ചർ ഓർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ടു ട്രേഡേഴ്സ് മറ്റു കച്ചവടക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രദേശങ്ങൾ തങ്ങളുടെ കാർഷിക അല്ലെങ്കിൽ വന ഉൽപ്പന്നങ്ങൾ വ്യാപാരികൾക്ക് വിൽക്കാൻ വിപണിയിൽ എത്തുകയും അവർക്ക് ആവശ്യമായ ഈ ഗോത്രങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒറ്റപ്പെട്ടൊക്കെ ജീവിക്കുന്ന കൃഷിയിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായ ഉപ്പ് കാരണം ഉപ്പ് ഈ മലപ്രദേശങ്ങളിലോ മലയോര പ്രദേശങ്ങളിലോ ഗോത്ര സമൂഹ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അവൈലബിൾ അല്ല. കാരണം അത് പുറത്തു നിന്ന് വരേണ്ട സാധനമാണ് ഉപ്പും മറ്റു കാർഷിക യന്ത്രങ്ങൾ ഉപകരണങ്ങൾ അത് വള പിന്നെ ആഭരണങ്ങൾ വളകൾ എന്നിവ പോലുള്ള ആവശ്യ വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു എന്ത് ചെയ്യാം
संगम कूड़ी चेरल एकनोमिक इंस्टिट्यूशन वीकली मार्केट वीकली मार्केट प्रत्येक नाम वीकली मार्केट अवे रु प्रधानपेट क्यों उत्पन्न विकूर्वश्यम आगू इतमात्र अदल अवड़ा सोशल इंटराक्षन बंद इंटरकोसुमी बंद नमुक बट फॉर मेनी विसिटे द प्राइमरी रीज़न टू कम टू दि मार्केट ईस सोशल अब सामूहिकपर पल सदर्शक विपणी वरान प्रधान कारण अब सामूहिक टू मीट किन बंधुक कंमुटे टू अरेंज मैरेज विवाह क्रमीक रेडी अन्वेषिक उपयोग केन्द्र कूड़िया वीकली मार्केट एक्सचे गोसीप आो ऑण चल गोसीप परस्पर अट्ठू कईमा अब पकान संसा तमाशक पर सांस्कारी कलचल एक्सचे कूड़ी एंत प्रदेश वीकली मार्केट मूं प्रधान फंगशन आ sell to sell their products ennadana adu pole and to buy the other manufactured products undaki vechittu avaru labhyamallatha available aayittulla products gal endiya vaangunnathinu vendiyum adu pole some exchange of social cultural endiyana ghadakangale allengil endiyana oru namukku paraya oru paadu samskarika paramayi vivaha paramayi ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റും എന്തിയാ കുടുംബപരമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട എക്സ്ചേഞ്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നടക്കുന്നുണ്ട് ആ മൂന്ന് പ്രധാന പർപ്പസുകൾ നമ്മൾ എന്ത് ചെയ്യുക ഈ സോഷ്യൽ ഇൻട്രാക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്റർകോഴ്സുമായി ബന്ധപ്പെട്ടും അതുപോലെ എക്കണോമിക്കലായി ബന്ധപ്പെട്ടും കൂടി എന്ത് ചെയ്യുക നമ്മൾ വീക്കിലി മാർക്കറ്റുകളെ എന്ത് ചെയ്യണം കാണണമെന്നാണ് നമ്മൾ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീക്കിലി മാർക്കറ്റുകൾ നമ്മൾ പറഞ്ഞു പഴയകാലത്തെ പോലെ അല്ല ഇപ്പോ ഒരുപാട് മാറ്റങ്ങൾക്കിടയിട്ടുണ്ട് പ്രത്യേകിച്ചും കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം അതിനെ വലിയ മാറ്റങ്ങൾ എന്തേറ്റുണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ചും ഈ ട്രൈബൽ ഏരിയയിൽ ഉണ്ടായിട്ടുള്ള വീക്കിലി മാർക്കറ്റുകൾ ഓർ വീക്കിലി ട്രൈബൽ മാർക്കറ്റുകൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊരു കാരണം കൊളോണിയൽ റൂളുമായി ബന്ധപ്പെട്ടാണ് അതല്ലെങ്കിൽ വ്യത്യസ്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് While the weekly market in tribal areas may be a very old institution, adivasi megalayile padivara marketukal valare paya sthapanamayikkamengilum kalakramena adine swabhavam roopavum endeyittunda maarittunda its character has changed over time adin thudakkam kurichathu കൊളോണിയൽ ഭരണവുമായി ബന്ധപ്പെട്ടാണ് കാരണം കൊളോണിയൽ ഭരണം വ്യത്യസ്തമായ നിയമങ്ങളും വ്യത്യസ്തപരമായിട്ടുള്ള സംവിധാനങ്ങളും അവരുടെ ക്യാപിറ്റലിസം മുതലാളിത്ത വ്യവസ്ഥയുടെ വിജയത്തിനും കോളനിവൽക്കരണത്തിനും ഭാഗമായി ഇന്ത്യയിൽ കൊണ്ടുവരികയും ചൂഷണ എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള മെയിൻ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിനെ കണ്ടുകൊണ്ടുവന്ന കൊളോണിയൽ ഭരണകൂടം തീർച്ചയായും അത് അവരുടെ സാമ്പത്തിക സംവിധാനങ്ങൾ ഒക്കെ എന്തായിട്ടുണ്ട് നമ്മുടെ ട്രഡീഷണൽ ആയ വീക്കിലി ട്രൈബൽ മാർക്കറ്റുകൾക്ക് വലിയ ചേഞ്ചസുകൾ ഉണ്ടായിട്ടുണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇനി രണ്ടാമത്തെ ഭാഗം നമ്മൾ പറയുന്നത് ഒന്ന് പറഞ്ഞു എന്താണ് വീക്കിലി ട്രൈബൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു രണ്ടാമത്തെ പറഞ്ഞത് ദ കൊളോണിയൽ റൂൾ ബ്രോട്ട് അബൌട്ട് മെനി ചേഞ്ചസ് ഇൻ ദി ട്രഡീഷണൽ വീക്കിലി ട്രൈബൽ മാർക്കറ്റ് പരമ്പരാഗതമായി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ആഴ്ച ചന്തകൾക്കുണ്ടായ മാറ്റങ്ങൾക്ക് കാരണം അത് കൊളോണിയൽ ഭരണമായിരുന്നു എന്ന് കൂടി എന്ത് ചെയ്യാം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പോയിന്റുകൾ ശ്രദ്ധിക്കുക എക്സ്പോർട്ട് ഇൻ മിനറൽസ് ആൻഡ് റിച്ച് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ബ്രിട്ടീഷുകാർ അവരുടെ കൊളോണിയൽ ഭരണത്തിൻ്റെ മുതലാളിത്ത സംവിധാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും ഒരുപാട് ധാതുക്കളും അതുപോലെ എന്നുള്ള വനവിഭവങ്ങളും വിലപിടിപ്പുള്ളതും അതും അല്ലാത്തതായിട്ടുള്ള വനവിഭവങ്ങൾ എന്ത് ചെയ്ത് അവരെ കയറ്റുമതി ചെയ്യുകയും ഈ ഫോറസ്റ്റ് മേഖലയും ഗോത്ര മേഖലകളിൽ നിന്നും എന്ത് ചെയ്യാണ് ചൂഷണാത്മകമായിട്ടും നിയമപരമായിട്ടും എന്ത് ചെയ്യുക നിർബന്ധിതമായിട്ടും ഒക്കെ എന്തായിട്ടുണ്ട് ഒരുപാട് പ്രോഡക്ട്സുകൾ ധാതുക്കൾ വനവിഭവങ്ങളൊക്കെ എന്ത് ചെയ്ത് കയറ്റുമതി ചെയ്യുകയും മറ്റു പ്രദേശങ്ങളിലേക്കും അല്ലെങ്കിൽ ബ്രിട്ടനിലേക്കും പോലെ പ്രദേശങ്ങളിലേക്കും എന്ത് ചെയ്ത് ഇന്ത്യയിൽ നിന്നും ചൂഷണാത്മകമായിട്ട് തന്നെ എന്ത് ചെയ്ത് കയറ്റുമതി ചെയ്യുകയും അതുമായി
ഗോത്രവർഗ്ഗങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരുന്ന അവരുടെ വാസസ്ഥലവും അവരുടെ ആശ്രയവുമായിരുന്ന വനവിഭവങ്ങളുടെ നഷ്ടങ്ങൾ ഇതുപോലെയുള്ള ചൂഷണങ്ങളൊക്കെ ഈ വീക്കിലി മാർക്കറ്റുകൾക്കും ഗോത്ര ജീവിത രീതികൾക്കും തകർച്ചയിലേക്ക് നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് എക്സ്പ്ലോയ്റ്റഡ് ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഈ പണമിടപാടുകാരും കച്ചവടക്കാരും ഇതുപോലെയുള്ള എന്ത് ചെയ്യുക പ്രദേശങ്ങളിലേക്ക് കടന്നു വരികയും അവിടെ നിലവിൽ നിന്നിരുന്ന ഈ വീക്കിലി മാർക്കറ്റുകളെയും അതുപോലെ ട്രൈബൽ ഒരു സോഷ്യൽ എക്കണോമിക് സിസ്റ്റത്തിലേക്ക് എന്ത് ഒരു വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഫോർ ട്രൈബൽ ലേബർ എമർജ് സെൻട്രർ ഫോർ എക്സ്പ്ലോയിറ്റേഷൻ മറ്റു എന്ത് ചെയ്യുക പ്ലാന്റേഷൻ ഏരിയയിലേക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ തേയില തോട്ടങ്ങളിലേക്ക് മറ്റു വനപ്രദേശങ്ങളിലേക്ക് വ്യവസായശാലകളിലേക്കൊക്കെ ഈ ഗോത്ര സമൂഹത്തിലെ പ്രത്യേകിച്ച് ഇവിടുത്തെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ എന്ത് ചെയ്ത് തൊഴിലിന് വേണ്ടി കൊണ്ടുപോവുകയും അങ്ങനെ അവരുണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ സംവിധാനത്തിന് എന്ത് ചെയ്ത് മാറ്റമുണ്ടായി തകരാറും എന്തേറ്റുണ്ട് അത് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിരന്തരമായി ഗോത്ര സമൂഹവും ഗോത്രേതര സമൂഹവും ഈ പേരിൽ നിരവധി സംഘടനകൾ ഉണ്ടാവുകയും ചിലപ്പോൾ നിയമങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന രീതിയൊക്കെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടാവുകയും നമ്മൾ പഠിച്ചു വെച്ചു ചില പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിയമങ്ങൾ കൊണ്ടുവരികയും പുറമേയുള്ള ആളുകളുടെ ഔട്ട്സൈഡേഴ്സിൻ്റെ എന്ത് ചെയ്യുക ഇടപെടലില്ലാത്ത പ്രദേശങ്ങളാക്കി മാറ്റുകയും ഒക്കെ ചെയ്ത ഒരു ഭരണ സംവിധാനങ്ങളിലേക്ക് ഈ ചൂഷണാത്മകവും ഈ ഇടപെടലുകളും നയിച്ചിട്ടുണ്ട് ഗോത്രവും ഗോത്രേതര സമൂഹവും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക മെനി ഓഫ് ഹൂം റെസിസ്റ്റഡ് ദ കൊളോണിയൽ റൂൾ ത്രൂ ദെയർ സോ കോൾഡ് ട്രൈബൽ റെബല്യൻസ് ഈ എതിർപ്പുകളെ അടിച്ചമർത്തുകയും അതുപോലെ എന്ത് ചെയ്യുക ഗോത്ര എന്ത് ചെയ്യണം സംഘർഷങ്ങളിലേക്കൊക്കെ ആ പേരിൽ എന്ത് ചെയ്ത് ഗോത്രങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് കൊളോണിയൽ റൂളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ ഒരുപാട് എന്ത് ചെയ്യുക തൊഴിലാളികള് ട്രൈബൽസ് വർ ആസ് എ റിക്രൂട്ടർ ആസ് എ ലേബേഴ്സ് ടു വർക്ക് ഓൺ പ്ലാന്റേഷൻ ആൻഡ് മൈൻസ് അത് പറഞ്ഞു ട്രൈബ്സിനെ ഗോത്രത്തിലെ ആളുകളെ പ്ലാന്റേഷനുകളിലേക്കും തേയിലത്തോട്ടങ്ങളിലേക്കും മറ്റു വ്യവസായ മേഖലകളിലേക്കും മൈനിങ്ങിലേക്കൊക്കെ തൊഴിലാളികളായി കൊണ്ടുപോവുകയും അത് അവരെ എന്ത് ചെയ്ത് നേരത്തെ പറഞ്ഞു വനവിഭവങ്ങളുടെ നഷ്ടങ്ങളിലേക്കും ട്രഡീഷണലായ സംവിധാനങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്ത് തകർച്ചയിലേക്കൊക്കെ ഇത് നയിച്ചു എന്ന് കൂടി അദ്ദേഹം മനസ്സിലാക്കുക ഡ്യൂ ടു ആൾ ദീസ് ചേഞ്ചസ് ലോക്കൽ ട്രൈബൽ എക്കണോമീസ് ബിക്കം ലിങ്ക്ഡ് ഇൻ ടു വൈഡർ മാർക്കറ്റ് പറഞ്ഞു ഈ ചൂഷണാത്മകപരമായും ബ്രിട്ടീഷുകാരുടെ എന്ത് ചെയ്യാണ് എക്സ്പോർട്ടിങ് ടെൻഡൻസിയും എക്സ്പ്ലോയിറ്റേഷനും ഈ വീക്കിലി മാർക്കറ്റുകളെ തകർക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് മറ്റു എന്ത് ചെയ്യുക ബാഹ്യ ലോകങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് ലിങ്ക്ഡ് ഇൻ ടു വൈഡർ മാർക്കറ്റ് യൂഷ്വലി വിത്ത് വെരി നെഗറ്റീവ് കോൺസിക്വൻസസ് ഫോർ ലോക്കൽ പീപ്പിൾ പുറമേ നിന്നുള്ള ആളുകളുടെ ഇടപെടലുകളും പ്ലാന്റേഷനിലേക്കും മറ്റു വ്യവസായ മേഖലയിലേക്കുമുള്ള കടന്നു കയറ്റങ്ങളും ഈ പണത്തിൻ്റെ എന്ത് ചെയ്യാണ് മുന്നിൽ ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷന് മുമ്പിൽ അവർക്ക് എന്ത് ചെയ്ത് ട്രഡീഷണലായി ഉണ്ടാകുന്ന അവരുടെ സാമ്പത്തിക സംവിധാനങ്ങൾക്കും സാമൂഹിക ജീവിത രീതിക്കും നെഗറ്റീവ് ആയിട്ടാണ് അതിൻ്റെ എന്ത് ചെയ്യുക ഫലങ്ങൾ ഉണ്ടായത് കൂടി എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ട്രൈബൽ മാർക്കറ്റിൽ ഒരു സാമൂഹിക സാംസ്കാരിക സ്ഥാപനമാണ് അതിന് സാമ്പത്തികപരമായും സാമൂഹികവും സാംസ്കാരികപരമായും ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം അത് സാമ്പത്തികപരമായും സാമൂഹിക സാംസ്കാരികപരമായും തകർച്ചയാണ് ഈ വീക്കിലി ട്രൈബൽ മാർക്കറ്റുകൾക്ക് ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ ഈ ഫോറസ്റ്റ് അതുപോലെ മൈൻ പോലെയുള്ള വനവിഭവങ്ങളെയും വനപ്രദേശത്തുണ്ടാകുന്ന കടന്നുകയറ്റവും നിയമവും ഒക്കെ എന്തേറ്റുണ്ട് ട്രഡീഷണലായി അതിനെ ആശ്രയിക്കുന്ന വനത്തെ താമസിക്കാനും വിഭവങ്ങൾക്ക് വേണ്ടിയും ആശ്രയിക്കുന്ന ട്രൈബ്സിൻ്റെ എന്തേ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ദ എൻട്രി ഓഫ് ട്രേഡേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദ ലോക്കൽ ഏരിയ led to the impoverishment of adivasis many of whom lost their land to outsiders appo daridrathilekkum pattinilekkum impoverishment and poverty daridrathilekkum endeyya pattinilekkum okke adu endeyya ideyakkuge nayikkukayanu cheyidittullathu bahya logathilla outsiders il
ട്രേഡേഴ്സും കച്ചവടക്കാരും പണമിടപാടുകാരും ഒക്കെ ഇവിടുന്ന് ചെയ്യുക, അവരുടെ ലോക്കൽ ഏരിയയിലേക്കുള്ള പ്രവേശനം അവർക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ദാരിദ്ര്യമാണ് ഉണ്ടാക്കിയത് എന്ന് കൂടി എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. ദ ലിങ്ക് ബിറ്റ്വീൻ ദ ലോക്കൽ ട്രൈബൽ എക്കണോമി ആൻഡ് ഔട്ട്സൈഡേഴ്സ് ഈസ് ദ എക്സ്പ്ലോയിറ്റേറ്റീവ് എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആദിവാസീസ് ആൻഡ് അതേഴ്സ്. അപ്പോൾ ഒരു ചൂഷണാത്മക സാമ്പത്തിക സിസ്റ്റത്തെ ആവുകയും അത് അവരുടെ നിലവിലുള്ള പൈതൃകത്തെയും പ്രതാപത്തെയും നഷ്ടപ്പെടുത്തുകൊണ്ട് ദാരിദ്ര്യത്തിലേക്ക് നയിക്കാനാണ് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങാനാണ് ഇടയാക്കിയത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ട്രൈബ്സ് വീക്കിൽ ട്രൈബൽ മാർക്കറ്റിൽ കൊളോണിയൽ ഭരണത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു ഭാഗം അവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ട്രൈബൽ വീക്കിലി ട്രൈബൽ മാർക്കറ്റിന് ഉദാഹരണമാണ് ഛത്തീസ്ഗഡിലെ ബസ്താർ ഡിസ്ട്രിക്റ്റിലെ ദുരായ് വില്ലേജിലെ ദുരായ് മാർക്കറ്റ് എന്ന വീക്കിലി ട്രൈബൽ മാർക്കറ്റ്. അതാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ മാർക്കറ്റാണ്. ഇത് ഈ മാർക്കറ്റിന് പ്രത്യേകത എല്ലാ ഛത്തീസ്ഗഡിനെ പോലെയുള്ള വ്യത്യസ്ത പ്രത്യേകിച്ചും ഉത്തരേന്ത്യകളിലും അല്ലെങ്കിൽ വേറെ ഒരുപാട് എന്ത് ചെയ്യാണ് മിഡിൽ ഇന്ത്യയിലൊക്കെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ ഇതുപോലെ മാർക്കറ്റ് ഇന്നും നമുക്ക് എന്ത് ചെയ്യണം കാണാവുന്നതാണ്. നമ്മൾ നാട്ടിലൊക്കെ അത് ചില മാറ്റങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഇതേ രീതിയിൽ പോകുന്ന മാർക്കറ്റുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സംസ്ഥാനങ്ങൾ നിലനിൽക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഇവിടെ എന്താണ് ഈ വീക്കിലി മാർക്കറ്റിൻ്റെ പ്രത്യേകത, ദുരായ് മാർക്കറ്റിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ബസ്സാർ ജില്ലയിലെ മാർക്കറ്റിൻ്റെ പ്രത്യേകത. അവിടെ ഈ പറഞ്ഞ എല്ലാ കൈമാറ്റങ്ങളും നടക്കുന്നുണ്ട്. അവരുടെ എന്ത് ചെയ്യുക പ്രോഡക്ട്സുകൾ കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ വിൽക്കുകയും അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളെ വാങ്ങുകയും അതുപോലെയുള്ള സോഷ്യൽ കൾച്ചറൽ എന്ത് എക്സ്ചേഞ്ചുകൾ നടക്കുകയും ചെയ്യുന്ന ഒരു ഏരിയയാണെന്ത് ഈ ദുരായ് മാർക്കറ്റിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ബസ്താർ ജില്ലയിലെ ഈ മാർക്കറ്റുകളുടെ പ്രത്യേകത. ദി ഡിസ്ട്രിക്ട് ഈസ് പോപ്പുലേറ്റഡ് മെയിൻലി ബൈ ഗോണ്ട്സ്. ഗോണ്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എന്തെയാണ് പ്രധാനപ്പെട്ട ഒരു ഗോത്ര വിഭാഗമാണ് ഗോണ്ട്സ് എന്നത് ഛത്തീസ്ഗഡിലെ അല്ലെങ്കിൽ ഉത്തര എന്ത് ചെയ്യുക മറ്റു പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും വലിയ ഒരു എന്തെയാണ് വിഭാഗമാണ് ഗോണ്ട്സുകൾ എന്നത്. ഗോണ്ട്സിന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ദ വീക്ക്ലി മാർക്ക് യു ഫൈൻഡ് ലോക്കൽ പീപ്പിൾ ഇൻക്ലൂഡിങ് ട്രൈബൽസ്. അവിടെ ഗോത്രങ്ങളുണ്ട്, അതുപോലെ ഗോത്രങ്ങൾ മാത്രമാണോ അല്ല നോൺ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതിൽ ഹിന്ദു സൊസൈറ്റിയിലെ മറ്റു വിഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, വ്യത്യസ്തപരമായ പറഞ്ഞു ജാതിപരമായ കച്ചവടങ്ങളിലും അതല്ലാത്തതുമായിട്ടുള്ള ജനങ്ങൾ ഈ ജാതിവസ്തിൽ നമ്മൾ പഠിച്ചു വെച്ചതാണ്. അപ്പം നോൺ ട്രൈബൽസ് ആയ പർട്ടിക്കുലർ ഹിന്ദു സൊസൈറ്റിയിലെ മറ്റു ജാതി വിഭാഗങ്ങളൊക്കെ പങ്കുചേരുന്നുണ്ട്. അതുമാത്രമാണോ അതല്ല ഔട്ട്സൈഡേഴ്സ് പുറത്തു നിന്നുള്ള നഗരങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ നിന്നും വസ്തുക്കൾ വാങ്ങുകയും അവർ വസ്തു കൊണ്ടുവരുന്നുള്ള ഒരു എന്ത് ചെയ്യാണ് ട്രേഡേഴ്സുകൾ വലിയ കച്ചവട ബിസിനസ്സുകാരൊക്കെ പങ്കെടുക്കുന്നു. മെയിൻലി ഹിന്ദു ട്രേഡേഴ്സ് ഓഫ് വേരിയസ് കാസ്റ്റ് വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകളും എന്ത് ചെയ്യുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഒഫീഷ്യൽസ് ആൾസോ കംസ് ടു ദി മാർക്കറ്റ് ടു കണ്ടക്ട് ബിസിനസ് വിത്ത് ആദിവാസി ഹു വർക്ക് ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെയാണ് തേൻ എന്തെയാണ് കാടുകളിൽ നിന്നും കാട്ടുതേനകൾ ശേഖരിക്കുന്നത് ഇതുപോലുള്ള ഗോത്ര സമൂഹങ്ങളിലെ ആളുകളാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അത് വാങ്ങുകയും പുറമേയുള്ള ആളുകൾക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെയും എന്ത് ചെയ്യുക ഒരു ഇടപെടൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സപ്പോർട്ട് കൂടി ഈ മേഖലകളിൽ ഉണ്ട് എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ വ്യത്യസ്തപരമായ ആളുകൾ ട്രൈബ്സ് മാത്രമല്ല നോൺ ട്രൈബൽസ് ഉണ്ട് ഔട്ട്സൈഡേഴ്സ് ഉണ്ട് വ്യത്യസ്ത ജാതിയുള്ള ആളുകളുണ്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടുന്ന സ്ഥലമാണ് ദുരായ് മാർക്കറ്റ് എന്നത്. ദി മാർക്കറ്റ് അട്രാക്ട് വെറൈറ്റി ഓഫ് സ്പെഷ്യലിസ്റ്റ് സെല്ലിംഗ് ദെയർ ഗുഡ്സ് ആൻഡ് സർവീസസ്. വ്യത്യസ്തമായ വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയും സേവനങ്ങൾ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. ദി മാനുഫാക്ചേർഡ് ഗുഡ്സ് നിർമ്മിത വസ്തുക്കൾ എന്ത് ചെയ്യണം പാത്രങ്ങൾ ആഭരണങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ. നോൺ ലോക്കൽ ഫുഡ്സ് അവരുടെ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുക ഇല്ലാത്ത എന്ത് ചെയ്യണം ഉൽപ്പന്നങ്ങൾ ഇപ്പൊ പുളിയെ പോലെയുള്ള ഉപ്പ് പോലെയുള്ള എന്ത് ചെയ്യണം മഞ്ഞൾ പോലെയുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് അവർക്ക് ഉൽപ്പാദിക്കാൻ കഴിയാത്തതോ അവിടെ ഉൽപ്പാദനം നടക്കാത്ത വസ്തുക്കൾ അവർക്ക് ആവശ്യമുള്ള ഫുഡ് പ്രോഡക്ട്സുകളൊക്കെയാണ്. ലോക്കൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആൻഡ് മാനുഫാക്ചർ ഐറ്റംസ് അവരുടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സാധനം ഈ ബാംബു ബാസ്കറ്റുകളും അല്ലെങ്കിൽ മുളയിലുണ്ടാകുന്ന വ്യത്യസ്തമായ കൊട്ടകളും അതല്ലാതെ മറ്റു വീട്ടുപകരണങ്ങളും
ഉപകരണങ്ങളൊക്കെ ഇതുകൊണ്ടുണ്ടാക്കാറുണ്ട്. ഫോറസ്റ്റ് വിഭവങ്ങളിൽ നിന്ന് അതിൻ്റെ വിൽപ്പനയാണ് ഉദ്ദേശിക്കുന്നത്. അതർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്താ മറ്റു എണ്ണകള് തേൻ പോലെയുള്ള വസ്തുക്കൾ അങ്ങനെ അവരുണ്ടാക്കിയ മാനുഫാക്ചേർഡ് ഗുഡ്സുകളും അവരുണ്ടാക്കാത്ത നോൺ ലോക്കൽ ഫുഡുകളായ കാര്യങ്ങളും അതല്ല നോൺ അവൈലബിൾ ആയ പ്രോഡക്ട്സുകളും ഒക്കെ വാങ്ങുകയും വിൽക്കുകയും അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ കൾച്ചറൽ എക്സ്ചേഞ്ചുകളിൽ നടക്കുന്ന ഒരു മാർക്കറ്റാണ് എന്ത് ഈ ദ്വരായി മാർക്കറ്റ് എന്ന് എന്ത് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനോടൊരു പ്രത്യേകത എന്താണ്, ഗോത്ര സമൂഹങ്ങളില് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് മലപ്രദേശങ്ങളിലോ മറ്റോ താമസിക്കുന്ന ആളുകള് അവര് ഈ മാർക്കറ്റിലേക്ക് പ്രത്യേകിച്ചും എന്ത് ചെയ്യാണ് തായ്വാരങ്ങളിലാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ആളുകൾക്ക് അവൈലബിൾ ആയ മേഖലകളിലാണ് ഈ ചന്തകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പൊ അവരുടെ പ്രോഡക്ട്സുകളുമായി അവരിങ്ങോട്ട് വരുന്നു, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായി അവർ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ഔട്ട്സൈഡേഴ്സ് ആയ ആളുകൾ ഉണ്ടാവും, അത് നഗരങ്ങളിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിയ വനവിഭവങ്ങൾ അത് ഇവിടുന്നാണ് കിട്ടുക. ഈ വനവിഭവങ്ങള് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതല്ലാത്ത ആളുകളൊക്കെ ചെറിയ വിലക്കോ അതല്ലെങ്കിൽ ആവശ്യമുള്ള വിലകൾക്ക് വാങ്ങുകയും അത് പൊതു മാർക്കറ്റുകളിലേക്ക് പോവുകയും ചെയ്യുന്നത് വഴി ഒരു ലിങ്ക് ആവാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് സഹായിക്കുന്നു എന്നെന്ത് ചെയ്യാണ് ഈ വീക്കിലി മാർക്കറ്റുകൾ സഹായിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇത് വഴിയാണ് എന്ത് ചെയ്ത് ഒരു വലിയ സമൂഹങ്ങളിലേക്ക് പ്രത്യേകിച്ചും എന്ത് ചെയ്യാണ് മറ്റു നഗര മാർക്കറ്റിലേക്ക് ബന്ധിപ്പിക്കുന്നത്. ഇവിടെ ഒരു സാധനം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ബ്രിട്ടീഷുകാര് കൊളോണിയൽ ഭരണത്തില് ഇവിടേക്ക് റോഡുകൾ ഉണ്ടാക്കുകയും വനവിഭവങ്ങളെയും അതുപോലെ എന്ത് ചെയ്യുക റെയിൽ ഗതാഗതങ്ങളൊക്കെ കൊണ്ടുവരികയും ഇപ്പൊ ഫോറസ്റ്റ് എന്ത് ചെയ്യാണ് വിഭവങ്ങളും അതുപോലെ വനവിഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക കൊണ്ടുപോകാൻ വേണ്ടി റോഡുകളും റെയിൽ ഗതാഗതം ഉണ്ടാക്കിയതും ഈ ഗോത്ര സമൂഹത്തിന്റെ പരമ്പരാഗതമായ എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ സിസ്റ്റത്തിന് എന്തായിട്ടുണ്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പൊതുസമൂഹവും പൊതു മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നഗര മാർക്കറ്റുമായി ബന്ധിപ്പിക്കാതെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കൊളോണിയൽ ഭരണത്തിനുണ്ടായ ചില ചൂഷണങ്ങളൊക്കെ ഇതിന്റെ നെഗറ്റീവ് കോൺസിക്വൻസുകൾ ഉണ്ടാവാൻ ഇടയാക്കിയിട്ടുണ്ട്. ദ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ദാറ്റ് ബ്രോട്ട് ബൈ ആദിവാസീസ് പർച്ചേസ് ബൈ ട്രഡേഴ്സ് ഹു ക്യാരി ഇറ്റ് ടു ദ ടൗൺസ്. അപ്പൊ ടൗണുകളിലേക്ക് കൊണ്ടുപോകാൻ എന്ത് ചെയ്യുക ഒരു ഇടത്താവളമായി ഈ വീക്കിലി മാർക്കറ്റുകളെ നമുക്ക് കാണാവുന്നതാണ്. ഇൻ ദി മാർക്കറ്റ് ദ ബയേഴ്സ് ആർ മോസ്റ്റ്ലി ആദിവാസി വൈൽ ദ സെല്ലേഴ്സ് ആർ മെയിൻലി ദ കാസ്റ്റ് ഹിന്ദുസ്. അപ്പോൾ വിൽപ്പനക്കാര് എന്ത് ചെയ്യണം വാങ്ങുന്ന ആളുകള് ഈ മാർക്കറ്റുകളിൽ ഗോത്ര സമൂഹക്കാരും ഉണ്ടാവും. പുറമേ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ ആരാണ് മറ്റു കാസ്റ്റ് അതർ കാസ്റ്റ് ഹിന്ദുസുകളാണ് എന്ത് ചെയ്താൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരു ഒരു ഇന്റർലിങ്കിങ് ഒരു എന്ത് ചെയ്യുക ഇന്റർമീഡിയറ്റ് ആയി പ്രവർത്തിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് എന്ത് വീക്കിലി മാർക്കറ്റുകൾ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ആദിവാസി ഏൺ ക്യാഷ് ഫ്രം ദ സെയിൽസ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗോത്ര വിഭവങ്ങളെ അല്ലെങ്കിൽ വനവിഭവങ്ങളെ അവരുടെ ട്രഡീഷണൽ എന്ത് ചെയ്യാണ് ഫോറസ്റ്റ് പ്രൊഡക്ഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് പുറമേ നിന്ന് ആളുകൾ വാങ്ങുന്നത് വഴി അവർക്ക് പണം ലഭിക്കുന്നു. അതുപോലെ തന്നെ മറ്റു അവർക്ക് ഔട്ട്സൈഡ് ഉണ്ടാകുന്ന പ്രൊഡക്ട്സുകൾ വാങ്ങാൻ കഴിയുന്നു. തുണികളും അതുപോലെയുള്ള ഉപ്പ് പോലെയുള്ള മറ്റു എന്ത് ചെയ്യുക ജ്വല്ലറി ആഭരണങ്ങളൊക്കെ എന്ത് ചെയ്യുക വാങ്ങാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതുമായി അവർക്ക് സാധിക്കുന്നു എന്ന് കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കുക. വിച്ച് ദ സ്പെൻഡ് ഇൻ ദി മാർക്കറ്റ് മെയിൻലി ഓൺ ലോ വാല്യൂ ട്രിങ്കറ്റ്സ് ആൻഡ് ജ്വല്ലറി ആൻഡ് ദ കൺസംഷൻ ഐറ്റംസ് സച്ച് ആസ് മാനുഫാക്ചർ ക്ലോത്ത്. വ്യത്യസ്തമായ ആഭരണങ്ങളും മറ്റു എന്ത് ചെയ്യുക അവരുപയോഗിക്കുന്ന വസ്തുക്കളും വസ്ത്രങ്ങളും ഒക്കെ എന്ത് ചെയ്യുക ഇതുവഴി ഈ എന്ത് ചെയ്യുക പണമിടപാടിൽ കൂടെയൊക്കെ അവർക്ക് വാങ്ങാനും അവരത് വിൽക്കാനും കഴിയുന്നു എന്ന് കൂടി എന്ത് ചെയ്യുക ഈ മാർക്കറ്റുകളിൽ ഇത് മൊത്തത്തിൽ എല്ലാ മാർക്കറ്റുകളിലും നമ്മൾ എന്ത് ചെയ്യുക കാണുന്ന ഒന്നാണ്. അപ്പൊ മൂന്ന് ഭാഗങ്ങൾ പറഞ്ഞു, എന്താണ് വീക്കിലി മാർക്കറ്റ്, എന്താണ് വീക്കിലി മാർക്കറ്റിൽ കൊളോണിയൽ ഭരണത്തിലുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണെന്നും, മൂന്നാമത്തത് ഒരു എക്സാമ്പിൾ ദ്വരായി മാർക്കറ്റിൽ നടക്കുന്ന ഒരു എന്ത് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ കോമൺ ആയി വീക്കിലി മാർക്കറ്റുകളിൽ ട്രൈബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പ്രത്യേകത പറഞ്ഞത്. നാലാമത്തതും അവസാനത്തവുമായ ഒരു ഭാഗമാണ്, എന്താണ് ഈ വീക്കിലി മാർക്കറ്റിനെ പഠിക്കുകയും പ്രത്യേകിച്ചും ഒരു സോഷ്യോളജിസ്റ്റുകൾക്ക് ഒരു സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റുകൾക്ക് ഇത് പഠിച്ചാൽ കാണുന്ന പ്രത്യേകതയാണ് അതിലെ സോഷ്യൽ കൾച്ചറൽ കോൺസിക്വൻസസ് ആൻഡ് ഇൻഫ്ലുവൻസസ് ഓൺ മാർക്കറ്റ്.
ഇതുകൊണ്ടാണ് സമൂഹശാസ്ത്രം മാർക്കറ്റ് ആസ് എ കൺസിഡർ ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു പഠനമാണ് ഈ ബസാർ ജില്ലയിലെ ദൊരൈ മാർക്കറ്റിൽ പഠിച്ചിട്ടുള്ള ആൽഫ്രഡ് ഗെൽ. നമ്മള് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും ഒന്ന് അന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടില്ല, എന്നാൽ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആൽഫ്രഡ് ഗെൽ പറയുന്നത് ഈ ദൊരൈ മാർക്കറ്റിലെ പ്രത്യേകത, ദൊരൈ മാർക്കറ്റ് നമ്മൾ പറഞ്ഞു അത് അവിടെ ഗോത്ര വിഭാഗങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ഔട്ട്സൈഡേഴ്സ് ഉണ്ട്, നോൺ ഹിന്ദു എന്ത് ചെയ്യാണ് സമൂഹങ്ങൾ അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തിന് പുറത്തുനിന്നുള്ള ഉള്ളിൽ നിന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. എന്താ അദ്ദേഹം പറയുന്നത്? ദ മാർക്കറ്റ് ഹാസ് എ സിഗ്നിഫിക്കൻസ് മച്ച് ബിയോണ്ട് ഇസ് എക്കോണോമിക്. സാമ്പത്തികപരമായ പ്രത്യേകതകൾക്കപ്പുറം ചില സാമൂഹ്യപരമായിട്ടുള്ള സവിശേഷതകൾ മാർക്കറ്റ് ഉണ്ട് എന്നാണ്. അപ്പൊ ദൊരൈ മാർക്കറ്റിന്റെ പ്രത്യേകത, അതിനൊരു കേന്ദ്ര സെൻട്രൽ സോൺ ഉണ്ട്. ആ സെൻട്രൽ സോണിന്റെ പ്രത്യേകത പറഞ്ഞ എന്താണ് സെൻട്രൽ സോണിന്റെ പ്രത്യേകത? ഇവിടെ ഉയർന്ന ജാതിക്കാരായ ഹിന്ദു സൊസൈറ്റിയിലെ ഉയർന്ന ജാതിക്കാർ, പ്രത്യേകിച്ച് രാജ്പുത് വിഭാഗത്തിലുള്ള ഹൈ റാങ്ക് ഉള്ള സമ്പത്തുള്ള ആളുകൾ അവരെ സ്വർണ വ്യാപാരം പോലെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വിൽക്കുന്ന ഒരു കേന്ദ്രമാവുകയും പുറമേ കുറച്ച് അതിൻ്റെ ഔട്ട്സൈഡ് ആയിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക, ഈ സോണിൻ്റെ അതിൻ്റെ അപ്പുറത്തേക്ക് ലോക്കൽ ഹിന്ദു ട്രേഡേഴ്സ് ഉണ്ടാകുകയും അവരിൽ നിന്ന് കുറച്ച് പുറത്തിലേക്ക് വൈഡർ ഏരിയയിലേക്ക് അതിൻ്റെ ഔട്ടർ സർക്കിളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രൈബൽ സൊസൈറ്റി മാറുക അല്ലെങ്കിൽ ഗോത്ര സമൂഹങ്ങൾ എന്ത് ചെയ്യുക ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ഒരു പ്രദേശമുണ്ടെങ്കിൽ ആ പ്രദേശത്തിലെ ഉയർന്ന വിഭാഗം ജാതിക്കാരെ നല്ല പണവും സമ്പത്തുമുള്ള വിലപിടിപ്പുള്ള വസ്തു വിൽക്കുന്ന ഹിന്ദു സൊസൈറ്റി ജാതി സമൂഹങ്ങൾ സെൻട്രലിലും മറ്റു ലോക്കൽ ഹിന്ദുസ് നമ്മൾ എന്ത് ചെയ്യുക കുറച്ചുകൂടി എന്ത് ചെയ്യുക സാമ്പത്തികമായി ഉയർന്ന സാമൂഹ്യപരമായി ജാതി വ്യവസ്ഥയിലുള്ള ആളുകൾ അതിൻ്റെ ഔട്ടർ ഏരിയയിലും അതിനേക്കാളും എന്ത് ചെയ്യാണ് വളരെ പിന്നോക്കം നിൽക്കുകയും അതുപോലെ ട്രൈബൽ കമ്മ്യൂണിറ്റികളൊക്കെ വ്യത്യസ്തപരമായി അതിൻ്റെ എന്ത് ചെയ്യുക ഔട്ടർ സോണിൽ കച്ചവടം നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് ഈ മാർക്കറ്റിൽ ഒരുപാട് എക്സ്ചേഞ്ചുകൾ നടക്കുന്നുണ്ട്, പരസ്പരം നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു ക്ലാസ് കാസ്റ്റ് ആൻഡ് ക്ലാസ് റിലേഷൻഷിപ്പ്, കാസ്റ്റിൻ്റെ ജാതി വ്യവസ്ഥയുടെ ഓർഗനൈസേഷൻ, സോഷ്യൽ ഓർഗനൈസേഷൻ ആസ് എ ഇൻഫ്ലുവൻസ് ഓൺ ദ എക്കണോമിക് സിസ്റ്റം, സാമ്പത്തിക വ്യവസ്ഥയിൽ ഈ പറഞ്ഞിട്ടുള്ള സാമൂഹിക അവസ്ഥകളും സംവിധാനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ആൽഫ്രഡ് ഗെൽ ഈ പഠനത്തിൽ കൊണ്ട് മുന്നോട്ട് വെക്കുക. അപ്പോൾ ലേ ഔട്ട് ഓഫ് ദ മാർക്കറ്റ് ഈസ് ദ ഹൈറാർക്കിക്കൽ ഇന്റർ ഗ്രൂപ്പ് സോഷ്യൽ റിലേഷൻഷിപ്പ് കാണാം. സമൂഹത്തിലെ ജാതിപരമായ സാമൂഹ്യപരമായ ശ്രേണീകരണവും മാർക്കറ്റിൻ്റെ സ്പെഷ്യലായുള്ള അലൈൻമെൻറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ വിഭജിച്ച് നൽകിയതിൽ അല്ലെങ്കിൽ വിതരണം ചെയ്തതിൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഈ ഹയറാർക്കിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കൂടി എന്ത് ചെയ്യാം കാണാമെന്നാണ് ആൽഫ്രഡ് ഗെൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേവലം മാർക്കറ്റ് എന്ന് പറയുന്നത് ഇസ് എ ഗ്യാതറിങ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, നോട്ട് ഓൺലി ഇസ് എ ഗ്യാതറിങ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, കുറെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ച് പ്രവേശം മാത്രമല്ല അവിടെ ചില ഹയറാർക്കിക്കൽ കാസ്റ്റ് ബേസ്ഡ് സോഷ്യൽ ഓർഗനൈസേഷൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുക അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇന്ന് പറഞ്ഞത് സോഷ്യോളജി ആസ് കൺസിഡർ ആസ് എ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് രണ്ട് ഉദാഹരണങ്ങളാണ് പറഞ്ഞത്, ഒന്ന് വീക്കിലി ട്രൈബൽ മാർക്കറ്റും ഒന്ന് ട്രഡീഷണൽ എന്ത് ചെയ്യണം ബിസിനസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായും സാമൂഹ്യ പ്രാധാന്യം വിപണികൾക്കുണ്ട് എന്നും സാമൂഹ്യ ബന്ധങ്ങളിലെ ശ്രേഷ്ഠതയും അതിൻ്റെ എന്ത് ചെയ്യുന്ന ഹയറാർക്കിയും വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നും സാമൂഹ്യ സമത്വത്തെക്കാൾ ശ്രേണീകരണവും സാമൂഹ്യ അകൽച്ചയുമാണ് ഈ മാർക്കറ്റുകളിൽ പ്രകടമാകുന്നതെന്നുമാണ് ഈ പഠനത്തിൽ നിന്നും ഈ വീക്കിലി ട്രൈബൽ മാർക്കറ്റിൻ്റെ ചർച്ചയിൽ നിന്നും ആൽഫ്രഡിൻ്റെ ദൊരായ് വില്ലേജിലെ ട്രൈബൽ മാർക്കറ്റ് നോക്കി നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് സോഷ്യോളജിസ്റ്റ് ഓർ സോഷ്യോളജി കൺസിഡേർഡ് മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ എക്കണോമിക്സ് ഒരു എക്കണോമിക്കലായ നിയമങ്ങൾക്കനുസരിച്ചും ഇൻ്ററാക്ഷനാകും കേവലം ക്രയവിക്രയമായി കാണുമ്പോൾ സമൂഹശാസ്ത്രം ഈ പറഞ്ഞ സോഷ്യൽ ഓർഗനൈസേഷൻ്റെയും അതുപോലെ സോഷ്യൽ ഹയറാർക്കിക്കൽ
സിസ്റ്റത്തിന്റെ ഇൻഫ്ലുവൻസ് ഈ മാർക്കറ്റിൽ കാണുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് പറയാനുള്ളത്. അപ്പം ഇന്ന് വളരെ സിമ്പിളാണ്, അടുത്ത നമുക്ക് ട്രഡീഷണൽ എന്തെയാണ് ബിസിനസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, മാർക്കറ്റിൽ കേവലമായ സാമ്പത്തികപരമായ ഇടപെടൽ മാത്രമല്ല സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ കർഷക ബില്ല് പറഞ്ഞപ്പോൾ കർഷകരുടെ സമരങ്ങളൊക്കെ രാഷ്ട്രീയപരമായ പൊളിറ്റിക്കൽ ആയ ഡിസിഷനാണ്. ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ എന്തെയാണ് രാഷ്ട്രീയപരമായ തീരുമാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികപരമായ ഉണ്ടാകുന്ന ഇടപെടലുകൾ. എന്തിനപ്പുറം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പകർച്ച രോഗത്തിന്റെ അല്ലെങ്കിൽ കൊറോണയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടായ മാറ്റങ്ങൾ നമുക്ക് കാണാം. റോഡ് സൈഡുകളുള്ള കച്ചവടങ്ങൾ, മാസ്ക് സാനിറ്റൈസറുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾ, ഒരുപാട് കച്ചവടങ്ങളിലെ തകർച്ചകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് എന്നത് അത് ഒരുപാട് അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട് എന്നാണ് നമ്മളിവിടെ സ്ഥാപിക്കുന്നത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സോഷ്യോളജി കൺസിഡേർഡ് മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വളരെ ഭംഗിയായി അത് പഠിക്കുകയും അങ്ങനെ തന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല പഠനവും നല്ല ഭാവിയും നേരുന്നു. ഒരു സാമൂഹ്യ ശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ ഇതിലൊക്കെ ഉണ്ടാകണം എന്ന് കൂടി എന്ത് ചെയ്യുക നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും നല്ല ഭാവി നേരുന്ന ഒരിക്കൽ കൂടി നമസ്കാരം.